أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد كيف الحال؟ كيف حالكم أنتم والأهل؟ طيبون؟ الله تعالى أما إلا بريم الله عقل الله فهم الله مكلي ولبرت مراغنته نعمل كرم شاسترة لأ ولأر بردان أبتا معاملاتنا كورشان جارسا لأ إذا بعد سمبندية بشيئنا കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ വായ്പയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. വായ്പ എന്താണെന്നും വായ്പയുടെ റൊക്കനകൾ, ഷർത്തുകൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മസലകൾ, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി ഒരു ഡൗട്ടും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്താണ് റഹ്നി എന്നും എന്താണ് പിന്നെ വായ്പ എന്നും എന്താണ് പണയമെന്നും വാടക എന്താണ് പഠിച്ചോ. വാടക ഇല്ലല്ലേ, വാടക പഠിച്ചില്ല. അപ്പോൾ വാടക നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വാടകയെക്കുറിച്ചാണ് ചർച്ച ചെയ്യാനുള്ളത്. വാടക എല്ലാവർക്കും അറിയാമല്ലേ, കാരണം നമ്മുടെ നാട്ടിൽ സുലഭമായി നടക്കുന്ന ഇടപാടാണ് വാടക കൊടുക്കുക. എന്താണ് വാടക? വാടക എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരത്തെ മറ്റൊരാൾക്ക് പിന്നെ ഉടമയാക്കി കൊടുക്കുക അല്ലേ. തംലീക്കുൽ മുൻഫ, ഉപകാരത്തെ ഉടമയാക്കി കൊടുക്കുന്നതിനാണ് വാടകക്ക് വാടക എന്ന് പറയുക അല്ലേ. ഞാൻ എനിക്കൊരു കാറുണ്ട്, ഈ കാറ് ഞാൻ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. ഇറ്റ് മീൻസ് ആ കാറിൻ്റെ ഉപകാരം, സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എന്നുള്ള ഉപകാരം ഞാൻ മറ്റൊരാൾക്ക് ഉടമയാക്കി കൊടുക്കുന്നു. ആ വാഹനം അവൻ്റെതാവൂല, വാഹനം അപ്പോഴും എൻ്റെത് തന്നെയാണ്. ഞാൻ അവന് നൽകുന്നത് ആ വാഹനത്തിൻ്റെ ഉപകാരമായ സഞ്ചരിക്കുക, യാത്ര ചെയ്യുക എന്ന ഉപകാരം മാത്രമാണ്. ക്ലിയർ? അതുപോലെ തന്നെ വീട്, എനിക്കൊരു വീടുണ്ട്, ഞാൻ ഈ വീട് മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ ഉപകാരം എന്താ? വീട്ടിൽ താമസിക്കുക. ആ താമസിക്കുക എന്ന ഉപകാരം ഞാൻ അവന് ഉടമയാക്കി കൊടുക്കുന്നു. ഇതാണ് വാടക എന്ന് പറയുന്നത്. വാടക രണ്ട് ടൈപ്പുണ്ട്, ദർ ആർ ടു ടൈപ്സ്. എന്തെല്ലാമാണ്? ഒന്ന് ഇജാറത്തു ഐൻ, രണ്ട് ഇജാറത്തു ദിമ്മ. എന്താണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം? ചെറിയ വ്യത്യാസമുള്ളൂ. ഒന്നാമത്തതിൽ ഞാൻ നിനക്ക് അല്ലെങ്കിൽ നിന്നിൽ നിന്ന് ഞാൻ ഒരു മാസത്തേക്ക് ഇത്ര രൂപക്ക് കാറ് വാടക കൊടുത്തു എന്ന് ഒരാൾ പറയാം. രണ്ടാമത്തത് നിന്നിൽ നിന്നും പിന്നെ 2019 മോഡൽ ഫുൾ ഓപ്ഷൻ ക്രെറ്റ ഞാൻ വാടകയ്ക്ക് വാങ്ങിയിരിക്കുന്നു. രണ്ടാമത്തതിൽ എന്തുണ്ട്? അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അതിൻ്റെ വിശേഷണം, വാടക വസ്തുവിൻ്റെ വിശേഷണം കൃത്യമായി പറഞ്ഞു. ആദ്യത്തിൽ അങ്ങനെ പറഞ്ഞില്ല. ഇത് തമ്മിൽ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. രണ്ട് തരത്തിലുള്ള വാടകയുണ്ട്. ഒന്ന് ഇജാറത്തു ഐനാണ്, രണ്ട് ഇജാറത്തു ദിമ്മത്താണ്. വാടകയിലും നമുക്ക് റുക്കുനുകളുണ്ട്. വാടക കൊടുക്കുന്ന ആൾ വേണ്ടേ? വേണം. വാടക സ്വീകരിക്കുന്ന ആൾ വേണ്ടേ? വേണം. പിന്നെ പിന്നെ ഉപകാരം വേണം അല്ലേ? വാടക നൽകുന്ന വസ്തുവിന് ഉപകാരം, മൻഫഅത്ത് വേണം. അതുപോലെ തന്നെ വാടക നിശ്ചയിക്കണം, അതിൻ്റെ കൂലി നിശ്ചയിക്കണം, എത്ര റുപ്യക്കാണെന്നുള്ളത് നിശ്ചയിക്കണം. അതുപോലെ തന്നെ ഈജാബ് വേണം, കബൂൽ വേണം. ഇങ്ങനെ വാടകയുടെ റുക്കനുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇൻഷാ അള്ളാ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള
ഒരു ചർച്ചയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. എല്ലാവരും കിതാബ് എടുക്കുക, നമുക്ക് വേഗത്തിൽ പാഠഭാഗത്തേക്ക് കടക്കാം. അതിൽ 59-ാമത്തെ പേജ് അൽ ഇജാറ കണ്ടോ, അൽ ഇജാറ വാടക. ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കുക. ഹിയ തംലീകു മൻഫഅത്തിൻ വൽ ഇജാറത്തു നൗഅനി ഇജാറത്തു ഐനിൻ വ ഇജാറത്തു ദിമ്മ ഫൽ ഊല കഖൗലിഹി ഇസ്തഇജർതു മിൻക ഹാദൽ മർകബ ഷഹ്റൻ ബികദ വ സാനിയതു കഖൗലിഹി ഇസ്തഇജർതു മിൻക മർകബൻ സിഫതുഹു കദ വ അർകാനുഹു മുഖിരിൻ വ മുക്തരിൻ വ ഉജ്റത്തുൻ വ മൻഫഅത്തുൻ വ ഈജാബുൻ വ ഖബൂലുൻ വ ഷുറൂതുഹ കൗനു കുല്ലിൻ മിൻഹുമ മുകല്ലഫൻ റഷീദൻ മുഖ്താറൻ വ കൗനുൽ ഉജ്റത്തി മഅലൂമതൻ വ കൗനുൽ മൻഫഅത്തി മുബാഹതൻ മഅലൂമതൻ മുതഖവ്വമതൻ ഹാസിലതൻ ലിൽ മുക്തരി മഖ്ദൂറത്തു തസ്ലീമി മഅ ബഖാഇൽ ഐനി وعدم تأجيل المنفعة في إجارة عين وتوافق الإيجاب والقبول معنا وعدم الفصل بينهما وعدم التعليق فيهما وكل من المكتري والأجير أمين فلا ضمان عليهما بلا تقصير وتثبت الأجرة على المكتري بمضي المدة وإن لم يستوفي المنفعة ولو بعذر കമറദിഹി ഔ ഖൗഫിഹി. ഇൻഷാല്ലാ, ഇതിൽ ഒരുപാട് പുതിയ പദങ്ങൾ കടന്നു വന്നിട്ടുണ്ടല്ലേ. നമുക്ക് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ളതുകൊണ്ട് നേരെ പാഠഭാഗത്തേക്ക് കിടക്കുകയാണ്. അതിനിടയിൽ പുതിയ പദങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, പഠിക്കുക. റെഡിയല്ലേ? റെഡി. നേർത്ഥം പറയും, നോക്കൂ. ഹിയ അൽ ഇജാറ. ഇജാറ എന്ന് പറഞ്ഞാൽ വാടക അല്ലേ. ഹിയ എന്താണ് വാടക എന്ന് പറഞ്ഞാൽ? ഹിയ തംലീകു മൻഫഅത്തിൻ, ഉപകാരത്തെ ഉടമയാക്കി കൊടുക്കുന്നതിനാണ് വാടക എന്ന് പറയുക. എൻ്റെ കാറ് ഞാൻ മറ്റൊരാൾക്ക് വാടക കൊടുക്കുക മീൻസ് ആ കാറിൻ്റെ ഉപകാരമായ യാത്ര ചെയ്യുക, സഞ്ചരിക്കുക എന്ന ഉപകാരം ഞാൻ മറ്റൊരാൾക്ക് ഉടമയാക്കി കൊടുക്കുന്നു, അതാണ് വാടക. വൽ ഇജാറത്തു നൗഅനി, രണ്ട് വിധമുണ്ട്. ഇജാറത്ത് രണ്ട് വിധമുണ്ട്. ഇജാറത്തു ഐനിൻ, ഒന്ന് ഇജാറത്ത് ഐനാണ്, രണ്ട് ഇജാറത്തു ദിമ്മത്താണ്. അല്ല സ്ഥാൻ, എന്താണ് ഇജാറത്തു ഐന്? ഫൽ ഊല, ഒന്നാമത്തത്. അതായത് ഇജാറത്തു ഐൻ എന്ന് പറഞ്ഞാൽ കൗലിഹി, അവൻ്റെ വാക്ക് പോലെയാണ്. എന്ത്? ഇസ്തഇജർതു മിൻക ഹാദൽ മർകബ ഷഹ്റൻ ബികദ. ഇസ്തഇജർതു, ഞാൻ വാടകക്കെടുത്തിരിക്കുന്നു മിൻക, നിന്നിൽ നിന്ന്, ഹാദൽ മർകബ, ഈ വാഹനം, ഷെഹ്റൻ, ഒരു മാസത്തേക്ക്, ബികദ, ഇത്ര രൂപക്ക്. ഏയ്, ഞാൻ ഒരു മാസത്തേക്ക് നിന്നിൽ നിന്നും ഈ വാഹനം ഇത്ര രൂപക്ക് വാടകക്കെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇജാറത്തു ഐനാണ്. രണ്ടാമത്തെ നോക്കൂ. വസാനിയ, രണ്ടാമത്തത് കൗലിഹി, അവൻ്റെ വാക്ക് പോലെ. ഇസ്തഇജർതു മിൻക മർകബൻ സിഫത്തുഹു കദ, നിന്നിൽ നിന്നും ഇന്നാലിന്ന വിശേഷണമുള്ള വാഹനം ഞാൻ വാടകക്കെടുത്തിരിക്കുന്നു. 2019 ഫുൾ ഓപ്ഷൻ കറക്റ്റ്. ഇത്ര രൂപക്ക് നിന്നിൽ നിന്ന് വാഹനം നീ ഉപയോഗിച്ച, കറക്റ്റ്, ഞാൻ നിന്നിൽ നിന്ന് ഒരു മാസത്തേക്ക് വാടകക്കെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തതിൽ ആ വിശേഷണം അല്ലേ, ആ വാടകക്കെടുക്കുന്ന വസ്തുവിൻ്റെ ഉപകാരത്തിൻ്റെ വിശേഷണം കൃത്യമായി പറയുന്നുണ്ട്. ആദ്യത്തിൽ അങ്ങനെയല്ല. ആദ്യത്തേതിൽ ഈ വാഹനം ഞാൻ നിന്നിൽ നിന്നും ഇത്ര രൂപക്ക് എടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ നമുക്ക് ആ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അവിടെ വാടക ഇടപാട് മുറിയുന്നില്ല. എന്നാൽ രണ്ടാമത് പറഞ്ഞതിൽ, ദിമ്മത്തിൽ, മറ്റൊന്നു കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. അവിടെ ഈ വാഹനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അതോടുകൂടി അവിടെ വാടക ഇടപാട് മുറിയുന്നതാണ്. ഇങ്ങനെ ചെറിയ ഒരു വ്യത്യാസമാണ് ഇജാറത്ത് ഐനിലും ഇജാറത്ത് ദിമ്മത്തിലും ഉള്ളത്. നോക്കൂ. വാർക്കാനുഹു, വാടകയുടെ റുക്കുനുകൾ. ഒന്ന്, എന്ത് വേണം? മുക്കിരിൻ വേണം, വാടക നൽകുന്ന ആൾ വേണം. വ മുക്തരിൻ, വാടക സ്വീകരിക്കുന്ന ആൾ വേണം. വ ഉജ്റത്തുൻ, കൂലി വേണം. എത്രയാണ് വാടക എന്നുള്ളത് നിശ്ചയിക്കണം. വ മൻഫഅത്തിന്, ഉപകാരം വേണം, ഉപകാരം എടുക്കാൻ കഴിയുന്ന സാധനമായിരിക്കണം.
അപ്പോൾ ഈജാബും വേണം കബൂലും വേണം, ഈജാബും കബൂലും വേണം അല്ലേ. ഇങ്ങനെ ആറ് റുക്കുനുകളാണ് വാടകയ്ക്കുള്ളത്. വ ഷുറൂത്തുഹ, ഷർത്തുകൾ എത്രയാണ്? ഒന്ന്, കൗനുൻ കുല്ലി മിൻഹുമാ മുക്കല്ലഫൻ, വാടക നൽകുന്ന ആളും വാടക സ്വീകരിക്കുന്ന ആളും മുക്കല്ലഫായിരിക്കണം, റഷീദൻ തൻ്റെ ഇടമുള്ളവനായിരിക്കണം, അതുപോലെ തന്നെ മുഖ്താരൻ സ്വയഷ്ടപ്രകാരം ചെയ്യുന്നവനായിരിക്കണം. ഇതാണ് വാടക നൽകുന്ന ആളും വാടക സ്വീകരിക്കുന്ന ആൾക്കുമുള്ള ഷർത്ത്. ഇപ്പം കൗനുൽ ഉജ്റത്തി മഅലൂമത്തൻ, വാടക എത്രയാണ് അല്ലേ, വാടകയുടെ കൂലി എത്രയാണ് എന്ന് കൃത്യമായി അറിയപ്പെടണം. ഈ കൊണ്ടേക്ക് എന്തെങ്കിലും തന്നാൽ മതി, എന്തെങ്കിലും വാടക അരി തന്നാൽ മതി എന്ന് പറയുന്നതിന് പകരം നീ 5000 രൂപ തരണം, നീ 10000 രൂപ വാടക തരണം. ഇങ്ങനെ കൗനുൽ ഉജ്റത്തി മഅലൂമത്തൻ അറിയപ്പെട്ടതായിരിക്കണം. അതല്ലെങ്കിൽ ഇടപാടിന് ശേഷം ചിലപ്പോൾ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. 5000 രൂപ എന്നല്ലടോ, 5000 രൂപയാണോ ഉള്ളത്? ഈ കാറിന് മിനിമം ഒരു 10000 എങ്കിലും തരണ്ടേ? ഇപ്പം അതല്ല, അപ്പോൾ ഇടപാടുകാർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് വകൗനുൽ എന്ത് ഉജ്റത്തി മഅലൂമത്തൻ, ഉജ്റത്ത് എത്രയാണ്, വാടകയുടെ മൂല്യം, കൂലി അത് എത്രയാണ് എന്ന് കൃത്യമായി നിശ്ചയിച്ചിരിക്കണം, പിന്നെ അറിയപ്പെട്ടതായിരിക്കണം. വകൗനുൽ മംഫഅതി, ഉപകാരമായിരിക്കണം, മുബാഹൻ അനുവദനീയമായതായിരിക്കണം. ഉദാഹരണത്തിന് പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് നമുക്ക് വാടക കൊടുക്കാൻ പാടില്ല, കാരണം എന്താ, അതുകൊണ്ടുള്ള ഉപകാരം മ്യൂസിക് കേൾക്കലാണ്, അത് ഹറാമാണ്. അപ്പോൾ ഹറാമല്ലാത്ത ഉപകാരമായിരിക്കണം, ക്ലിയർ. അതുപോലെ തന്നെ മഅലൂമത്തൻ, എന്താണതിൻ്റെ ഉപകാരം എന്നുള്ളത് അറിയപ്പെട്ടതായിരിക്കണം. അതുപോലെ തന്നെ മുത്തഖവ്വമത്തൻ, മൂല്യം കണക്കാക്കാൻ കഴിയുന്നതായിരിക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമെടുക്കാൻ കഴിയുന്ന ഉപകാരമൂല്യമുള്ളതായിരിക്കണം. അതുകൊണ്ട് ആ പിന്നെ വാടകയ്ക്കെടുക്കുന്ന വസ്തു കൊണ്ട്, കൂലിക്ക് വിളിക്കുന്ന സാധനങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേണം. അത് മാറ്റിവെച്ചാലും സംഗതി നടക്കുമെങ്കിൽ അവിടെ ഉപകാരമൂല്യം ഉണ്ടാവില്ല, ഉപകാരമൂല്യം ഉള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഹാസുലത്തല്ലിൽ മുക്തരി, വാടകയ്ക്ക് സ്വീകരിക്കുന്ന ആൾക്ക് ലഭ്യമായതും ആയിരിക്കണം. വാടക സ്വീകരിക്കുന്ന ആൾക്ക് ഈ ഉപകാരം ലഭ്യമാകണം. അതുപോലെ തന്നെ മക്തൂറത്ത തസ്ലീമി മഅബഖായിൽ ഐനി, ആ വസ്തു നിലനിൽക്കുന്നതോടൊപ്പം ഏൽപ്പിക്കാൻ കഴിയുന്നതായിരിക്കണം. ആ വസ്തു നിലനിൽക്കുന്നതോടൊപ്പം ഏൽപ്പിക്കാൻ കഴിയുന്ന ഉപകാരമായിരിക്കും. ഇങ്ങനെയാണ് ഉപകാരത്തിനുള്ള എന്ത് ഷർത്തുകൾ. നോക്കൂ, ഹലാലായ മുബാഹായതായിരിക്കണം, അറിയപ്പെട്ടതായിരിക്കണം, ഉപകാരമൂല്യമുള്ളതായിരിക്കണം, വാടക സ്വീകരിച്ച ആൾക്ക് ലഭ്യമാകുന്നതായിരിക്കണം, അതുപോലെ തന്നെ ആ വസ്തു നിലനിൽക്കുന്നതോടൊപ്പം ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കണം. പിന്നെ നോക്കൂ, വഅദമുത്ത് ഇജീലിൽ മംഫഅതി ഫി ഇജാറത്തി ഐനിൻ, വഅദമുത്ത് ഇജീൽ, അവധി നിശ്ചയിക്കാൻ പാടില്ല, അൽ മംഫഅ ഉപകാരത്തിന് അവധി നിശ്ചയിക്കാൻ പാടില്ല, ഫി ഇജാറത്തി ഐനിൻ, ഇജാറത്ത് ഐനിൽ അവധി നിശ്ചയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീയിപ്പോൾ പിന്നെ 10000 രൂപ എനിക്ക് തന്നു, ഞാൻ അടുത്ത മാസം മുതൽ നിനക്ക് എൻ്റെ കാറ് ഞാൻ വാടകയ്ക്ക് തന്നിരിക്കുന്നു, 10000 രൂപ ഇപ്പം വാങ്ങുക, അത് പാടില്ല. അതാണ് ഇജാറത്തു ഐനിൽ അദമുത്ത് ഇജീലിൽ മംഫഅതി ഫി ഇജാറത്തി ഐനിൽ, ഇജാറത്ത് ഐനിൽ എന്ത് പാടില്ല, പിന്നെ വാടകയുടെ മംഫഅത്ത് ഉപകാരത്തിന് അവധി പറയാൻ പാടില്ല. വ തവാഫുഖുൽ ഈജാബി, തവാഫുഖുൽ ഈജാബി വൽ ഖബൂലി മഅനൻ, ഈജാബും ഖബൂലും അർത്ഥത്തിൽ യോജിക്കണം എന്ന് പറഞ്ഞാൽ, ഈജാബ് പറയുന്ന ആൾ പറയും ഞാൻ നിനക്ക് എൻ്റെ കാറ് വാടകയ്ക്ക് തന്നിരിക്കുന്നു 3000 രൂപയ്ക്ക്, അപ്പം മറ്റാൾ പറയുന്നത് ഞാൻ നിന്നിൽ നിന്നും പണയമായി അത് സ്വീകരിച്ചിരിക്കുന്നു, പാടില്ല. കാരണം എന്താ, ഈജാബും കബൂലും വൈരുദ്ധ്യമാവാൻ പാടില്ല, അർത്ഥത്തിൽ ശരിയായിരിക്കണം, യോജിക്കണം, അതാ പറയുന്നത്. വ തവാഫുഖ് യോജിക്കണം, എന്ത് ഈജാബും
കബൂൽ യോജിക്കണം, ഇജാബുൽ ഖബൂൽ യോജിക്കണം, മായനൻ അർത്ഥത്തിൽ യോജിക്കണം. പിന്നെ വഅദമുൽ ഫസ്ലി ബൈനഹുമ, ഇജാബിൻ്റെയും കബൂലിൻ്റെയും ഇടയിൽ ഫസൽ പാടില്ല, വിട്ടിപിരിയൽ പാടില്ല. അപ്പോൾ തന്നെ ഇജാബ് പറഞ്ഞ ഉടനെ തന്നെ കബൂൽ പറയണം. വഅദമു തഅലീഖ് ഫീഹിമ, ഇജാബിലും കബൂലും മറ്റൊന്നുമായി ബന്ധപ്പെടുത്തി പറയാൻ പാടില്ല. നീ എനിക്ക് 100,000 രൂപ കടം തന്നാൽ ഞാൻ നിനക്ക് എൻ്റെ കാറ് വാടകയ്ക്ക് തന്നിരിക്കുന്നു എന്ന് മറ്റൊന്നുമായി ബന്ധപ്പെടുത്തിയുള്ള ഇജാബ് കബൂൽ അനുവദനീയമല്ല. വക്കുല്ലും മിനൽ മുക്തരി വൽ അജീരി അമീനുൻ, വാടക സ്വീകരിച്ച ആളും കൂലി എടുക്കുന്ന ആളും കൂലിക്കാരനും അമീനും അവന് വിശ്വസ്തനാണ്, അത് നിർബന്ധമാണ്. ഫല ലമാൻ അലൈഹിമ ബില തഖ്സീരിൻ, വീഴ്ച സംഭവിക്കാതെ അവരുടെ മേൽ ഉത്തരവാദിത്വമില്ല. വാടകയ്ക്ക് എടുത്താൽ അതെന്താണ്, ഫല ലമാൻ അലൈഹിമ ബില തഖ്സീരിൻ, വീഴ്ച വരുത്താതെ അവർക്ക് അതിൻ്റെ മേൽ ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് വിശ്വാസമുള്ള ആളുകളെയാണ് കൂലിക്ക് വിളിക്കേണ്ടത്, വിശ്വാസമുള്ള ആൾക്കാണ് വാടകയ്ക്ക് നൽകേണ്ടത് എന്നർത്ഥം. വതസ്ബുതുൽ ഉജ്റത്തു അലൽ മുക്തരി ബിമുളിയിൽ മുദ്ദത്തി, സമയം പൂർണ്ണമാകുന്നതോടെ വാടക സ്വീകരിച്ച ആൾക്ക് അതിൻ്റെ പ്രതിഫലം നൽകേണ്ടതാണ്. വതസ്ബുതു സ്ഥിരപ്പെടും, അൽ ഉജ്റത്തു കൂലി, എത്രയാണോ വാടക നിശ്ചയിച്ചത് ആ വാടക സ്ഥിരപ്പെടും. അലൽ മുക്തരി, വാടക സ്വീകരിച്ച ആളുടെ മേൽ അവൻ വാടക നൽകേണ്ടതാണ്. എപ്പോൾ, ബി മുഖിയിൽ മുദ്ദത്തി, സമയം കഴിയുന്നതോടുകൂടി. 1 മാസത്തേക്കാണ് വാടക എടുത്തതെങ്കിൽ ആ മാസം കഴിയുന്നതോടെ ഈ വാടക വാടക സ്വീകരിച്ചാൽ നൽകൽ നിർബന്ധമാണ്. വൈല്ലം യസ്സോഫിൽ മംഫഴത്ത, അവൻ ഉപകാരത്തെ പൂർത്തീകരിച്ചില്ലെങ്കിലും ശരി. ഏയ്, അവൻ കാറ് വാങ്ങി, അവന് പോർച്ചിൽ വെച്ച് വാഹനം ഓടിച്ചിട്ടില്ല, എന്നാലും വാഹനത്തിൻ്റെ വാടക അവന് നൽകേണ്ടതാണ്. വലുപയോഗി കാരണത്തോടു കൂടിയാണെങ്കിലും ശരി, വാടകയ്ക്ക് എടുത്ത് വിറ്റുന്നവൻ അസുഖമായി, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാടകയ്ക്ക് എടുത്താൽ സമയമാകുമ്പോൾ അതിൻ്റെ വാടക കൊടുക്കണം. ഓ ഹൗഫിഹ, അല്ലെങ്കിൽ പേടിച്ച്, അതല്ലെങ്കിൽ രോഗം കാരണം അവന് വാടകയ്ക്കെടുത്ത സാധനത്തിൻ്റെ ആവശ്യം, അതിൻ്റെ ഉപകാരം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ശരി, വാടകയുടെ മൂല്യം എത്രയാണ്, അതിൻ്റെ കൂലി, അത് നൽകൽ വാടക സ്വീകരിച്ച ആളുടെ മേൽ നിർബന്ധമാണ്. ഇതാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഒരുപാട് സംഗതികൾ നമ്മൾ പഠിച്ചു, വാടകയുടെ റുക്കനുകൾ പഠിച്ചു, അതുപോലെ തന്നെ ഷർത്തുകൾ, വാടക വാങ്ങുന്ന ആളാരായിരിക്കണം, വാടക കൊടുക്കുന്ന ആളാരായിരിക്കണം, മംഫഴത്ത് എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ കൂലി അതറിയപ്പെട്ടതായിരിക്കണം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇന്ന് വാടകയുമായി ബന്ധപ്പെട്ട് പഠിച്ചു. അതിൽ തെദിരിബാത്ത് നോക്കൂ. തെദിരിബാത്തിലെ 4-ാമത്തെ ചോദ്യം എന്താണ്, മാ അർഖാനുൽ ഇജാറ, വാടകയുടെ റുക്കനുകൾ എന്തെല്ലാമാണ്? നമ്മൾ 6 എണ്ണം പഠിച്ചു അല്ലേ. എന്തെല്ലാമാണ്? വാടക കൊടുക്കുന്ന ആൾ വേണം, വാടക സ്വീകരിക്കുന്ന ആൾ വേണം, വാടകയുടെ കൂലി പറയണം, വാടക വസ്തുവിന് ഉപകാരം വേണം, അതുപോലെ തന്നെ ഇജാബ് കബൂല്. പിന്നെ ബയ്യൻ ഷുറൂത്തൽ ഇജാറ, വാടകയുടെ ഷർത്തുകൾ വിശദീകരിക്കുക. ഇതാണ് 5-ാമത്തെ ചോദ്യം. ഈ 2 ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ട് നിങ്ങൾ ഉസ്താദിന് അയച്ചു കൊടുക്കുക. ഇൻഷാല്ലാ നമ്മുടെ ഇടപാടിൻ്റെ ഭാഗം അടുത്ത ഒരു ക്ലാസ്സോട് കൂടി അവസാനിക്കും. അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ നമുക്ക് വദിയത്തിനെക്കുറിച്ച്, സൂക്ഷിപ്പ് മുതലായി കൊടുക്കുന്നൊരു സംഭവമുണ്ട്, അതിനെക്കുറിച്ച് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Salatullah, salamullah, alayka ya Rasulullah. Salatullah, salamullah, alayka ya Habibullah. Tawassalna bi bismillah wa bil ghadi رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله
അലൈക്ക യാ ഹബീബല്ലാഹ്.